സുഹൃത്തുക്കളെ, നാം ഇന്ന് ഒരു ആറു മാസം മുമ്പുള്ള ഒരവസ്ഥയിലല്ല ഇരിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരി നമ്മളെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ചിന്തകരും പറഞ്ഞ പോലെ ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിന് ശേഷം എന്ന പോലുള്ള ഒരവസ്ഥയിലേക്ക് കോവിഡിന് മുമ്പ്, കോവിഡിന് ശേഷം എന്ന ഒരു കാലഘട്ടത്തിലേക്ക് ലോകം മാറുകയാണ്. ഈ ഇതിനു മുമ്പ് ഇതിൻ്റെ മുമ്പ് എത്രയോ വലിയ മഹാമാരികൾ ഉണ്ടായിട്ടുണ്ട്. സ്പാനിഷ് ഫ്ലൂ എന്നത് ആകെ ഉണ്ടായിരുന്ന ജനസംഖ്യയുടെ 25% ആൾക്കാരെ ബാധിക്കുകയും 1%-ൽ അധികം ആൾക്കാർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും വലിയ മഹാമാരികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്രത്തോളം ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒരു മഹാമാരി ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ശരിക്കും ഒരു ടൈം ബോംബിന്റെ മുകളിലാണ്. ഇതേപോലുള്ള മഹാമാരി ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളും, എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരു നാടാണ് നമ്മുടെ ഭാരതം. ഇപ്പം ഇന്നലെ തന്നെ WHO പ്രസിഡന്റ് പറഞ്ഞു, ഇന്ത്യയിൽ ഇത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത, സങ്കല്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഏറ്റവും ആദ്യം കോവിഡ് ഉണ്ടായത് ചൈനയിലാണ്. ചൈനയിൽ നിന്ന് തുടങ്ങി. പക്ഷേ ചൈനക്കാർ എന്തൊക്കെ പറയുകയാണെങ്കിലും അവരത് വളരെ പെട്ടെന്ന് തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. തൊട്ടടുത്ത് തന്നെ ഉണ്ടായത് നമ്മുടെ യൂറോപ്യൻ സാമ്രാജ്യത്വങ്ങളായിരുന്ന രാജ്യങ്ങളിലാണ്. ഇറ്റലി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിലാണ് അടുത്തതായിട്ടുള്ളത്. അന്നൊക്കെ അതിനെ വളരെയധികം പുച്ഛിച്ച് നടന്ന് നമുക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്ന ഇന്ന് ലോകത്തുള്ള തീവ്ര വലതുപക്ഷ നേതൃത്വം വഹിക്കുന്ന അമേരിക്ക ബ്രസീല് അവരാണ് അതിനെ പറ്റ തള്ളിക്കളഞ്ഞത്. പക്ഷേ അടുത്ത സ്റ്റേജ് അവർക്കായിരുന്നു. ഇവരുടെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ട്, ഇന്ത്യയിലുണ്ട്. അതായത് ബ്രസീലിന്റെ ബോൾസനാരോയുടെയും അമേരിക്കയിലെ ട്രംപിന്റെയും ഒരു പതിപ്പാണ് ഇന്ത്യ പതിപ്പ്. ഈ മൂന്ന് പേരും കൂടി കൂടിയാല് അവര് ആ രണ്ടും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്ത ദിവസം തന്നെ ഇംഗ്ലണ്ടിനെയും കൂടി മറികടക്കാൻ ബ്രസീല് വളരെ മുന്നിൽ കൂടുതന്നെ. അതിന്റെ കൂടെ വരാനുള്ള എല്ലാ സാധ്യതകളും രാജ്യത്തെ അവർക്ക് നോക്കുകയാണ്. അന്ധവിശ്വാസങ്ങള്, അനാചാരങ്ങള്, ദാരിദ്ര്യം, പട്ടിണി, വികലമായ നേതൃത്വം മുതലായ എല്ലാ അവരെക്കാൾ ജനസംഖ്യ എല്ലാ അമേരിക്കയെക്കാളും 10 മടങ്ങാണ്. അതായത് അമേരിക്കയുടെ 4
വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് പല സമാനങ്ങളും തമാശയായിട്ട് ഇരിക്കേണ്ട പല സമാനങ്ങളും മൂന്ന് പേരുടെയും ഇതുവരെയുള്ള പ്രസ്താവനകൾ നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കിയാൽ പക്ഷെ അതിലൊന്ന് പറയാൻ കിട്ടും എന്തൊക്കെ പറയുകയാണെങ്കിലും കൂടുതൽ ജനങ്ങളിലേക്ക് സഹായം എത്തിച്ചത് ട്രംപാണ് നമ്മുടെ മോഡിജിക്ക് 20 ലക്ഷം കോടി രൂപ ഇതിനായിട്ട് പാക്കേജ് വെച്ചിട്ടും ആ റോട്ടിലൂടെ തുള്ളി വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ചെരുപ്പില്ലാതെ സ്വന്തം നാട്ടിലേക്ക് ആയിരക്കണക്കിന് ദൂരെയുള്ള സ്വന്തം നാട്ടിലേക്ക് പലായനം ചെയ്യുന്ന അവർക്ക് 1 ലക്ഷം എങ്കിലും ഇവിടെ 1 കോടി 1 ലക്ഷം കോടിയുടെ 1 ഭാഗം 1 കോടി പോലും അതിനായിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ട്രംപിനെയും നമ്മുടെ മോഡിയെയും താരതമ്യം ഈ ജനങ്ങളിലേക്ക് യാതൊരു സഹായങ്ങളും ഇല്ലാതെ നേരെ മറിച്ച് ഇപ്പോഴും അവരുടെ യജമാനന്മാരായ മൾട്ടിനാഷണൽസിന് കോരിക്കൊടുക്കുന്ന ഒരവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ എന്നുള്ളത് ഒരു സത്യം എന്തായാലും ആ സമയത്ത് തന്നെ ഇന്ന് എന്താണ് നമുക്കിപ്പോൾ ഈ ഈ ടൈം ബോംബിൻ്റെ മുകളിലിരുന്നിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് കേരളത്തിന് അതിന് വളരെ സാർത്ഥകമായ നേതൃത്വപരമായ ഒരു പങ്ക് വഹിക്കാനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കേരളത്തിൽ ജനങ്ങളിൽ അതായത് മലയാളികളിൽ കേരളത്തിലുള്ളതും കേരളത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഈ മഹാമാരിയെ തടഞ്ഞിരുന്നത് അതിപ്പോൾ നമ്മൾ ഏകദേശം ചെയ്തു കഴിഞ്ഞു അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ളത് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളി മക്കൾ ലോകത്ത് വേറെ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെയുള്ള മലയാളികളെ അവർക്കവിടെ സംതൃപ്തമായ ഒരു പരിചരണവും സംരക്ഷണവും ചികിത്സയും കിട്ടുന്നില്ല എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ആദ്യമായി കേരളത്തിലേക്ക് കൊണ്ടുവരിക അവർക്ക് വേണ്ട രീതിയിലുള്ള പരിചരണവും ചികിത്സയും നൽകി ഈ ചികിത്സ നൽകുന്നതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ചിട്ട് ഞാൻ പിന്നീട് അടുത്ത ഇതിൽ പറഞ്ഞോളാം അതാണ് ആദ്യമായി അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിർഭാഗ്യവശാൽ ഇവർക്ക് വരാനുള്ള യാത്രാ സൗകര്യങ്ങളിലൊന്നും കേരളത്തിന് നേരിട്ട് ചെയ്യാനുള്ള ഒരു കഴിവില്ല ആ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ കേന്ദ്ര ഗവൺമെൻറിൻ്റെ കയ്യിലാണ് നിർഭാഗ്യം എന്ന് തന്നെ പറയട്ടെ അതുപോലും പണമുണ്ടാക്കാനുള്ള ഒരു ഉപാധിയായി മാത്രമല്ല കഴിയുന്നത്ര ഇങ്ങോട്ട് വരുന്നതിന് താമസം വരുത്തിക്കൊണ്ട് ചെയ്യാനാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ ഈ പറയുന്നത് വരെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇപ്പോ കുവൈറ്റ് യുദ്ധകാലത്ത് നമ്മൾ ഇതേപോലെ കുറേ ആൾക്കാരെ നമ്മളെ കേരളീയരായ ആൾക്കാരെ വളരെ പെട്ടെന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു അന്ന് ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു തോന്നുന്നു വിദേശകാര്യമന്ത്രി അദ്ദേഹം കൂടി പോയിട്ടാണ് അത് ചെയ്തത് ഇന്ന് അതിലും വളരെ പരിതാപകരമായ ഒരവസ്ഥയിലാണ് നമ്മളെ പ്രിയപ്പെട്ട മക്കൾ നമുക്ക് വേണ്ടി അവിടെ പോയവർ നമ്മളെ ഇവിടെയുള്ള ആൾക്കാരെ പോറ്റാനായിട്ട് ആ രാജ്യങ്ങളിൽ പോയ ആൾക്കാരെ അവിടെ കടന്നു അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന എല്ലാ വാഹനങ്ങളും സാധ്യമായ വാഹനങ്ങളിലൊക്കെ ഏറ്റവും ആദ്യം കൊണ്ടുവരേണ്ടത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഈ രോഗം ബാധിച്ച ആൾക്കാർക്കാണ് അസന്നിഗ്ധമായ രീതിയിൽ നമ്മൾ പ്രഖ്യാപിക്കണം അത് കേന്ദ്രത്തിനോട് പറയും അടുത്ത
ഇത് എങ്ങനെ അടുത്ത എന്തൊക്കെ സ്റ്റെപ്പ് ഉണ്ട് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം.